ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലുള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ കറുപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവരിൽ മാത്രമാണ് തല നരയ്ക്കുന്നതായിട്ട് കാണാറുള്ളത്. ഇന്ന് അതേപോലെയല്ല, ചെറുപ്പ കുട്ടികൾക്ക് പോലും തല നരച്ചു വരുന്നതായിട്ട് കാണുന്നു. ചിലതൊക്കെ ഹോർമോൺ പ്രശ്നങ്ങളും ചിലതൊക്കെ പാരമ്പര്യമായിട്ടും വരുന്നതാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ തല നരച്ചവരാണെങ്കിൽ അവരിലുണ്ടാവുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തല നരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഹോം റെമഡി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തല നരയ്ക്കുന്നത് ഒഴിവാക്കാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന മുടി നല്ല കട്ട കറുപ്പായിട്ട് മാറാനും അതേപോലെ തന്നെ നല്ല കരുത്തോടുകൂടിയുള്ള മുടി ലഭിക്കാനൊക്കെ സഹായിക്കും. മുടി നരച്ചു വരുന്നതോടുകൂടി തനിക്ക് പ്രായമായി എന്ന് ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതേപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും. മാത്രമല്ല, നമുക്ക് കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഡേ ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ജിൽസ് വേൾഡ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല, അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി ജിൽസ് വേൾഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നമുക്ക് അത് വറ്റി അര ഗ്ലാസ്സായി മാറണം. ആ സമയം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ 1 ഗ്ലാസ് എന്നുള്ളത് കറക്റ്റ് മെഷർമെൻ്റ് അല്ല. നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെ നരച്ച മുടി നല്ല കട്ടക്കറുപ്പാവാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം മാത്രം നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഹെയർ ഡേ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഈ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തല കഴുകുന്ന സമയത്ത് ഈ പൊടി പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് എല്ലാവരും ഹെയർ ഡേ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ അരിച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്കായിട്ട് വേണ്ടതാണ് ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് തന്നെയാണ്. നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു മിക്സർ ജാറിലിട്ടിട്ട് നടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള നമ്മൾ ഹോം റെമഡി ആയിട്ടുള്ള ഈ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളർ കിട്ടുകയും പിന്നെ കുറേ കാലം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ വൈറ്റ് മുടി മാറി നമുക്കൊരു റെഡ് കളറോട് കൂടിയിട്ടുള്ള മുടി വരും. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാവും. അപ്പോൾ ഇതേപോലെയുള്ള ഹെയർ ഡേ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറായിട്ട് നാച്ചുറലായിട്ട് നിറച്ച മുടി പോവുകയും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ടിൽ നിന്ന് നമുക്ക് ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേയില നമ്മുടെ തലയിൽ നിന്ന് പോവാനായിട്ട് ബുദ്ധിമുട്ടുന്ന അതേപോലെ തന്നെ ഈ ബീട്രൂട്ടിൻ്റെ പൊടികളൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയിൽ നിന്ന് പോവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുത്ത് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ഈ ജ്യൂസും അതേപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്ത ഈ തേയില വെള്ളം കൂടിയിട്ടുള്ള ഈ വെള്ളം മാത്രം മതി നമ്മുടെ തലയിൽ താരം പോവാനും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്ത് കൂട്ടാനും
അതേപോലെ തന്നെ നല്ല കറുപ്പ് വരാനൊക്കെ സഹായിക്കും. അതിൽ കൂടെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ജ്യൂസ് കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പ് ചീഞ്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചിപ്പൊടി, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി, ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ, അതേപോലെ തന്നെ നെല്ലിക്കപ്പൊടി എന്നൊക്കെ പറയുന്നത് കുറച്ച് മുടിയുടെ അളവിന് മാത്രമായിട്ടാണ്. നിങ്ങളുടെ മുടി നല്ല ലെങ്ത് ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൂട്ടാവുന്നതാണ്. പിന്നെ ഇതേപോലെ ബീറ്റ്റൂട്ട്, നല്ല വലിയ ബീറ്റ്റൂട്ടാണ് എടുത്തത്, കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ബാലൻസ് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ തേയില വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് മിക്സ് ചെയ്ത ഉടനെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ തന്നെ, ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഓവർനൈറ്റ് വെച്ച് കൊടുത്താലും മതി. നമുക്ക് രാവിലെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാത്രി ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് രാവിലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ രാത്രിയാണ് യൂസ് ചെയ്യുന്നത്, ജോലിക്കൊക്കെ പോകുമ്പോൾ രാത്രിയാണ് വന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാവിലെ ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് രാത്രി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു ഓവർ നൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ അടച്ചു വെച്ച് ഒരു ഓവർ നൈറ്റ് വെക്കാം. ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷമാണ്. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇത് എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല. പിന്നെ ഇയാൾ കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുൻപെങ്കിലും ഇത് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചൊന്ന് പൊതിഞ്ഞു കിട്ടുന്നത് നല്ലതായിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയില്ല. നമുക്ക് ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ തലയിൽ നരച്ച മുടി മാറുകയും അതേപോലെ തന്നെ ബ്ലാക്ക് കളറാവുകയും പുതിയ മുടി ബ്ലാക്ക് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ അത് കുറച്ച് വന്ന ആഴ്ചയിൽ 2 പ്രാവശ്യമാക്കി മാറ്റാവുന്നതാണ്. പിന്നീട് ഇത് ആഴ്ചയിലൊരിക്കലും, പിന്നെ 2 ആഴ്ചയിലൊരിക്കലും, പിന്നീട് 1 മാസത്തിലൊരിക്കലും ആയിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഒരു നരച്ച പൊടി പോലും കാണാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ, ബൈ.